ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാശ്മീരിലെ പെഹൽഗാം വാലിയുടെ കാഴ്ചകളാണ്. കാശ്മീരിൽ ചെന്ന അന്നോട്ടേ ഞങ്ങളുടെ ഹോട്ടലിലും അതുപോലെ പരിചയപ്പെടുന്നവരൊക്കെ ചോദിക്കുന്ന സ്ഥലമാണ്, നിങ്ങൾ പെഹൽഗാമിൽ പോകുന്നില്ലേന്ന്. കാശ്മീരിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് പെഹൽഗാം എന്നാണ് പറയപ്പെടുന്നത്. വാലി ഓഫ് ഷെപ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആട്ടിടയന്മാരുടെ ഗ്രാമമാണ് പെഹൽഗാം. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലുള്ള ഒരു ഫേമസ് ഹിൽ സ്റ്റേഷനാണ് പെഹൽഗാം, ആട്ടിടയന്മാരുടെ താഴ്വര. ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 95 കിലോമീറ്റർ കിഴക്ക് മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്. പച്ചവിരിച്ച പുൽമേടുകളും നല്ല ഉരുളങ്കല്ല് നിറഞ്ഞ മലകളും അതുപോലെ അതിനെ അതിരിടുന്ന ഹിമാലയ പർവ്വതമൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നതൊക്കെ. ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ കൃഷിസ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ചോളവും അതുപോലെ കടുകുപാടങ്ങളും ഒക്കെ ആയിട്ട് ആദ്യം കുറേ നല്ല നിരന്ന സ്ഥലമൊക്കെയാണ് ശ്രീനഗർ വിട്ട ഉടനെ. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ആർമിയുടെ വണ്ടികളൊക്കെ പോകുന്ന കാണാം. അതുപോലെ ആർമിയുടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാവും ഇടക്കിടക്ക്. ഈ പെഹൽഗാം എന്ന് പറയുന്നതും ഇന്ത്യ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്നിട്ടുള്ളൊരു ഗ്രാമമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആർമിയുടെയൊക്കെ നല്ല കൺട്രോളുള്ള സ്ഥലമാണ്. പിന്നെ പെഹൽഗാമിലേക്ക് ആ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ആർമി ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ വണ്ടിയൊക്കെ പരിശോധിക്കും. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് തന്നെ കണ്ടില്ലേ ആർമിയുടെ വണ്ടികളൊക്കെ നിരനിരയായി പോകുന്നതാണ്. അതുപോലെ തോക്കൊക്കെ ആയിട്ട് പട്ടാളക്കാരിങ്ങനെ റോന്തി വിറ്റുന്നൊക്കെ ഉണ്ട് ഇടക്കിടക്ക്. അപ്പം അതൊക്കെ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. പെഹൽഗാമിലെ ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ നവംബർ വരെയാണ്. ആ സമയത്താണ് ബെസ്റ്റ് സീസൺ. അപ്പോൾ ആ ഹെവി സ്നോഫാൾ ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് സ്നോ ഒക്കെ കാണാൻ പറ്റും. നല്ലൊരു നമുക്ക് താങ്ങാൻ പറ്റുന്ന തണുപ്പിലൊക്കെയുള്ള അന്തരീക്ഷമായിരിക്കും. പിന്നെ ജൂലൈ സെപ്റ്റംബർ ഒക്കെ അവിടെ മഴക്കാലമാണ്. പക്ഷേ ഈ ജൂലൈ ഓഗസ്റ്റിലാണ് ഫേമസ് ആയിട്ടുള്ള അമർനാഥ് യാത്ര നടക്കുന്നത്. ഇപ്പോൾ പെഹൽഗാമിൽ നിന്നൊരു 16 കിലോമീറ്റർ അകലത്തിലുള്ള ചന്ദൻവാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമർനാഥ് യാത്രയുടെ തുടക്കം. അപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് അമർനാഥ് തീർത്ഥാടകരുടെ ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത്. കാരണം ആ സമയത്ത് അവിടെ അധികം ടൂറിസ്റ്റുകൾ വരുന്നില്ല, മഴക്കാലമാണ്. പിന്നെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ എന്നൊക്കെ പറയുന്നത് വിൻ്റർ സീസണാണ്. അപ്പോൾ ഹെവി സ്നോഫാൾ ഒക്കെ ആയിരിക്കും ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ അത് ആപ്പിൾ തോട്ടങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. കാശ്മീരിലെ ആപ്പിളുകൾ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്ന ഏപ്രിൽ മാസത്തിൽ ആപ്പിളിൻ്റെ സീസണല്ല. ആപ്പിൾ മരങ്ങളൊക്കെ തളിരിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആപ്പിൾ ശരിക്കും പറിക്കുന്ന ആപ്പിള് പാകാൻ സീസൺ എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ ആ സമയത്തൊക്കെയാണ്. ആ സമയത്തൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് മരങ്ങളിൽ നിന്ന് ആപ്പിളൊക്കെ പറിച്ച് തിന്നാം. പിന്നെ ഇഷ്ടംപോലെ ആപ്പിളുകളൊക്കെ ചെറിയ വിലക്കൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. പിന്നെ കൂടാണ്ട് പെഹൽഗാം എന്ന് പറയുന്നത് കുങ്കുമപ്പൂ അതിനും ഫേമസാണ്. ഏഷ്യയിൽ തന്നെ കുങ്കുമപ്പൂ വിളയുന്ന പാടങ്ങളിൽ ഏറ്റവും ഫേമസാണ് പെഹൽഗാമിലുള്ളത്. അപ്പോൾ അതും നവംബർ മാസത്തിലൊക്കെയാണ് അതിൻ്റെ സീസൺ. അത് കുങ്കുമപ്പൂവൊക്കെ വിളഞ്ഞു നിൽക്കുന്ന ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സീസണല്ല. പിന്നെ ഇതാ ഇഷ്ടംപോലെ ആപ്പിൾ തോട്ടങ്ങളുണ്ട്. എല്ലാം ഇങ്ങനെ മുള്ളുവേലിയൊക്കെ കെട്ടിയും മതിൽ കെട്ടിയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് തിരിച്ചു വരുമ്പം ആപ്പിൾ തോട്ടത്തിൽ കയറാമെന്നൊക്കെയാണ്. ഇപ്പോൾ ഇതാ പെഹൽഗാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു മലയാണ്. ആ മല ഫുള്ളിങ്ങനെ കയറി ഇറങ്ങണം. ആ മല കയറി മുകളിലിങ്ങനെ ഒരു മഞ്ഞ് മലേൻ്റെ താഴ്വാരത്തിൽ വരെ എത്തും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരണം. ഒരു 3-4 മണിക്കൂർ എടുക്കുന്ന ഹൈക്കിംഗ് ആണ്. അപ്പോൾ അതിന് കുതിരേൻ്റെ പുറത്താണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കുതിരക്കാർ നമ്മളെ വളയാൻ തുടങ്ങും, എല്ലാ കാശ്മീർ വാലികളിൽ ചെല്ലുന്ന പോലെ തന്നെ. പിന്നെ നമ്മളിതാ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഇതാ കാഴ്ചയൊക്കെ മാറി തുടങ്ങി കേട്ടോ. ഓക്ക് മരങ്ങളൊക്കെ ആയി. ഇപ്പോൾ നമ്മൾ പഹൽഗാം ആ വാലി ഓഫ് ഷെപ്പേഴ്സിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഒരു വലിയ ബോർഡ് ഉണ്ടായിരുന്നു, വെൽക്കം ടു വാലി ഓഫ് ഷെപ്പേഴ്സ് പെഹൽഗാം എന്ന്. അപ്പോൾ ആർമിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പോൾ ഇതാ നമ്മൾ പെഹൽഗാം വാലിയിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ലിഡർ നദിയാണ് ഈ ഒഴുകുന്നത്. നദിയിൽ ഫിഷിങ്ങിനും ഭയങ്കര ഫേമസ് ആണ്. അപ്പം ആ നദിയിൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ടും ടൂറിസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്. ഇതുണ്ടല്ലേ, ഇപ്പോൾ ആ ചെമ്മരിയാടുകൾ മെയിന്ന് കാണാം. നമ്മളിപ്പോൾ ഇതാ പെഹൽഗാം വാലിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ രണ്ട് വശത്തെ ചെമ്മരിയാടും കൂട്ടങ്ങളെയൊക്കെയാണ് കാണാൻ പറ്റുക. ആട്ടിടയമാട് ഗ്രാമമാണിത്. ഒരു ദരിദ്രമായ ഗ്രാമം എന്ന് പറയാം. നമ്മളിങ്ങനെ കുതിരയായിട്ട് കയറിപ്പോകുന്ന ഇങ്ങനെ ചെങ്കുത്തായ മലകളും ഉരുളങ്കല്ലൊക്കെ ഉള്ള മലകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ മൺവീടുകളൊക്കെയാണ് അവിടെ അധികം ഉള്ളത്. പിന്നെ ആ പെഹൽഗാം വാലിയുടെ താഴ്വാരത്താണ് കുറച്ച് കടകളും സംഭവങ്ങളൊക്കെ ഉള്ളത്. എന്നാലും ഇവർക്ക് ഇങ്ങനെ സ്കൂളും മറ്റ് ഹോസ്പിറ്റൽ അങ്ങനത്തെ സൗകര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ദൂരെ ഒരു ടൗണിൽ പോകേണ്ടി വരും. പിന്നെ ഇവിടെയുള്ള അധികം പേരും ഈ സ്കൂളിലൊന്നും പോയിട്ടുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല. എല്ലാവരും തന്നെ ഈ കുതിരയും കുതിരക്കാരും അതിൻ്റെ പുറകെയൊക്കെയാണ്. പിന്നെ ടൂറിസ്റ്റ് ഗൈഡുകളായിട്ടും ഇങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇതാണ് പെഹൽഗാമിൻ്റെ ബേസ് ക്യാമ്പ്.
അപ്പോൾ അതാണല്ലോ അവിടെ ചെറിയൊരു കെട്ടിടം. അപ്പോൾ അവിടെ നിന്നാണ് ഈ കുതിരേൻ്റെ പൈസയൊക്കെ അടച്ചെല്ലാം പേ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇതുണ്ടല്ലേ, അപ്പോൾ നമ്മൾ കുതിരപ്പുറത്ത് പോയി തുടങ്ങി. നമ്മൾ 6 പേരായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു കുതിരയ്ക്ക് 1 മണിക്കൂറത്തേക്ക് 300 രൂപ എന്നുള്ള നിരക്കിലായിരുന്നു. അപ്പോൾ കുതിരയും അതിൻ്റെ കൂടെ ഒരു 4 കുതിരക്കാരുണ്ടായിരുന്നു. കുതിരക്കാരെന്ന് പറയുന്നത് ഒരു 14-14 വയസ്സൊക്കെ പ്രായമുള്ള ചെറിയ പയ്യന്മാരായിരുന്നു. അപ്പോൾ മുസാഫ്, റാസാദ് അങ്ങനെയൊക്കെയാണ് അവർ പേരൊക്കെ പറഞ്ഞത്. പാവം പയ്യന്മാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവരായിട്ട് കുതിരയിലായിട്ട് ഇതുണ്ടല്ലേ പോകുന്ന വഴിയാണ്. ഉരുളം കല്ലുകളൊക്കെ നിറഞ്ഞ് കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും അതുപോലെ ഇടയിൽ ചെറിയ ചെറിയ അരുവികളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് ചില സ്ഥലത്ത് ഇങ്ങനെ എന്താ നിരന്ന പുൽമേടുകളും പൂക്കളൊക്കെ ഉണ്ടാവും. പിന്നെ നടന്ന് ഇങ്ങനെ കുത്തനെയുള്ള കയറ്റമെല്ലാം കയറി കഴിഞ്ഞ് നിരന്ന സ്ഥലത്തെത്തുമ്പം അന്നേരം കുറച്ച് നേരം കുതിരയെ നിർത്തിയിട്ട് നമുക്കവിടെ വിശ്രമിക്കാനൊക്കെ പറ്റും. അപ്പോൾ കണ്ടില്ല പുൽമേടുകളിൽ കിടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യാൻ നല്ല രസമുള്ള കാലാവസ്ഥയൊക്കെയാണ്. ചെറിയ ഇളം വെയിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ അരുവികളൊക്കെ വരുമ്പോൾ കുതിരകൾ തന്നെ അവിടെ നിന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഓക്കുമരങ്ങളും പാറക്കെട്ടുകളും പുൽമേടുകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഞ്ഞുമലയൊക്കെ ആയിട്ട് എന്താ പറയുക, ശരിക്കും സ്വർഗത്തിലെത്തിയ പോലത്തെ അത്ര സുന്ദരമായൊരു കശ്മീർ താഴ്വരയാണ് പഹൽഗാം. അപ്പോൾ കശ്മീർ യാത്രയെന്ന് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന പയ്യന്മാർ ഒരു 14-16 വയസ്സൊക്കെ മൊത്തം പ്രായമുള്ള ചെറിയ പയ്യന്മാരാണ്. അപ്പോൾ നമ്മൾ അവരോട് സ്കൂളുകളിൽ നിങ്ങൾ സ്കൂളിലൊന്നും പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ സ്കൂളിലൊന്നും പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ഈ പെഹൽഗാം വാലി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇതുണ്ടല്ലേ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പോകുന്ന ഈ മല, ഈ കുന്നും മലേൻ്റെയൊക്കെ മുകളിലൊക്കെയാണ് വീടുകളൊക്കെ, ഈ കല്ലും മണ്ണും കൊണ്ടൊക്കെ മേഞ്ഞ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇവരുടെയൊക്കെ താമസം. അപ്പം ഈ ടൂറിസ്റ്റുകളെയും കൂടെ ഒരു ദിവസം ഇങ്ങനെ മലയെല്ലാം കയറി ഇറങ്ങുമ്പോൾ ഈ കുതിരകളുടെ കുടമസൻ അവർക്ക് കൊടുക്കുന്നത് ഒരു ദിവസം 100 രൂപയാണ് കൂലി കൊടുക്കുന്നത്. കൂടാണ്ട് ഇങ്ങനെ ടൂറിസ്റ്റുകൾ ടിപ്പായിട്ടൊക്കെ എന്തെങ്കിലും പൈസ കൊടുക്കുമ്പോൾ അതൊക്കെയാണ് അവരുടെ വരുമാനം. പിന്നെ സ്കൂളും അതുപോലെ ഹോസ്പിറ്റൽ ചന്ത അതൊക്കെ കുറച്ച് ദൂരെയുള്ള പട്ടണത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കുതിരേനെയും കൊണ്ട് ചന്തയിൽ പോയിട്ട് അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ കുറച്ച് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം. ഇതേണ്ടല്ലേ ഇപ്പോൾ നമ്മൾ വേറൊരു വാലിയിലെത്തി, ഒരു വലിയൊരു പുൽമേട് അതിൻ്റെ മുകളിലെത്തി. അപ്പോൾ ഇവിടെ കുതിരേനെ നിർത്തി കുറച്ച് നേരം വിശ്രമിച്ചു. മിനി ഗ്രിൻഡൽവാൾഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ സ്ഥലമാണ് ഗ്രിൻഡൽവാൾഡ്. സ്വിറ്റ്സർലൻഡിലെ ഫേമസ് ആയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പം ഇന്ത്യയിലെ ഒരു ഗ്രിൻഡൽവാൾഡാണിത്. ഇതേണ്ടല്ലേ നല്ല രസമാണ്, പച്ച വിരിച്ച പുൽമേടും ഓക്കുമരങ്ങളും. പിന്നെ അതിനെ അതിലിട്ട് കണ്ടില്ലേ മഞ്ഞ വെച്ച് ഹിമാലയ പർവ്വത നിരകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇവിടെ നമ്മളെ ഈ കാശ്മീരി ഷോളും അങ്ങനെ കുങ്കുമപ്പൂവും അതൊക്കെ വിൽക്കാനായിട്ട് ആളുകൾ വരും. അപ്പോൾ അവരാണ് നമ്മുടെ അടുത്ത് പറയും ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ ആ മലയുടെ മുകളിലാണ് ഞങ്ങളുടെ വീടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് കുറേ സങ്കടമൊക്കെ പറയും. ഇവിടെ ചെറിയൊരു ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി തരും, കശ്മീരി കവയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തണുപ്പത്ത് ഇങ്ങനെ കുതിരപ്പുറത്തൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം അത് അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പോൾ അവിടെ കുറച്ച് നേരം അത് ഇരുന്ന് കഴിച്ചു. പിന്നെ ഇത് കണ്ടില്ലേ മുയൽ, തത്ത അങ്ങനത്തെ കുറേ ജീവികളെയും കൊണ്ട് ആളുകൾ വന്നിപ്പോൾ ഉണ്ടാവും. ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളാണ്. അപ്പം ടൂറിസ്റ്റുകൾക്ക് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി തരും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം. അപ്പോൾ അവിടെ കുറച്ച് വിശ്രമിച്ച ശേഷം പിന്നെ വീണ്ടും ഇതുപോലെ കുതിരപ്പുറത്ത് കുറേയും കൂടെ മുകളിലേക്ക് പോയി. ഇതുണ്ടല്ലോ ഇപ്പം നമ്മൾ അവിടുത്തെ ട്രക്കിങ്ങിന് ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തി, ഒരു മഞ്ഞുമലയും. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു. അപ്പോൾ അവിടെ നിന്ന് കണ്ട മലയിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ ഒലിച്ചു വന്നിട്ട് കട്ടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് വിശ്രമിച്ചു. അപ്പോൾ ആ മഞ്ഞിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് വിശ്രമിച്ചു. അതിനുശേഷമാണ് പിന്നെ താഴേക്ക് ഇറങ്ങിത്തുടങ്ങിയത്. അപ്പോൾ വിൻ്റർ സീസൺ ആണെങ്കിൽ ഇത് ഫുള്ള് ഇവിടെ മഞ്ഞ് വീണെടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് കാണുന്നത്. ഇതുണ്ടല്ലേ അതിൻ്റെ ആ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയ എൻ്റെ ഏറ്റവും എൻഡിങ് പോയിൻ്റാണിത്. അപ്പോൾ ആ കൂടെ വന്ന പയ്യന്മാരൊക്കെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുത്താണിത്. ഉരുളങ്കല്ലും ചെറിയ അരുവികളൊക്കെ ഉള്ള സ്ഥലത്തൂടെയാണ് കുതിരകൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ കുതിരകൾ ഇതായിട്ട് നല്ല അഡ്ജസ്റ്റഡ് ആണ്. നല്ല രസമുള്ള യാത്ര തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും കശ്മീർ വാലിയുടെ സൗന്ദര്യം മൊത്തം ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു യാത്രയാണ് പെഹൽഗാമിലെ ഈ ഹൈക്കിങ്. ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അവിടുത്തെ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ട്രഡീഷണൽ വീടുകൾ. ഇത് കണ്ടില്ലേ കല്ലും പിന്നെ മണ്ണും പിന്നെ ഒക്കെ പുല്ലൊക്കെ വെച്ചിട്ടാണ് പണിതേക്കുന്നത്. കണ്ടില്ലേ ഹൈറ്റൊക്കെ ഭയങ്കര കുറവാണ്, ഭിത്തിനോ തറനിരപ്പിനോട് ചേർന്നിട്ടെന്നുള്ള രീതിയിലാണ്. ഒരു വ്യത്യസ്തമായ കാഴ്ചയാണത്. ഇതാ ഈ കാണുന്നതാണ് ബേസരൺ വാലി, മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിമനോഹരമായൊരു താഴ്വാരാണിത്. കണ്ടില്ലേ മുഴുവൻ പച്ചപ്പുല്ല് വിരിച്ച മൈതാനവും ചുറ്റും മലനിരകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇവിടെ കുറേ നേരം വിശ്രമിച്ചു. പിന്നെ ഈ ഇതിലെ ഇങ്ങനെ ക്യാമ്പൊക്കെ ചെയ്തിട്ട് ഹൈക്കിംഗ് നടത്തുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു ക്യാമ്പിംഗ് സൈറ്റൊക്കെയാണത്, അവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഇറങ്ങി വരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടുത്തെ തന്നെ ലാസ്റ്റ് വില്ലേജൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മളിതാ പെഹൽഗാം വാലിയിലേക്ക് നമ്മളെ ബേസ് ക്യാമ്പിലേക്കാണ് തിരിച്ചെത്തിയിട്ടുണ്ട്. അതാണ് ലിഡർ നദി, ലിഡർ നദി ഒഴുകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ തീരത്ത് പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു.
പിന്നെ നമ്മുടെ കൂടെ വന്ന പയ്യന്മാർക്ക് ഇവിടെ നിന്ന് ടിപ്പൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞിട്ടു കേട്ടോ. ഇതാ ഇപ്പോൾ ലിഡർ നദിയുടെ തീരത്ത് നിന്നൊക്കെ എടുത്ത കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു കാശ്മീരി ഷോളും കാശ്മീരി ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന കുറേ ആളുകളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും അത് ഷോളൊക്കെ വാങ്ങിയിരുന്നു. പിന്നെ ഇതാ ഇപ്പോൾ നമ്മളിതാ പെഹൽഗാം വാലിയുടെ വിട പറഞ്ഞ് പോവുകയാണ്. ഇതുണ്ടല്ലോ പോകുന്ന വഴിക്ക് ചെമ്മരിയാടിയും കൂട്ടങ്ങൾ കണ്ടതാണ് കേട്ടോ. പാട്ടിടയന്മാരുടെ നാടാണുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ചെമ്മരിയാടുകളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാശ്മീരികളാണ് ഈ കാണുന്നത്. ഗുൽമാർഗിലും സോനാമാർഗിലൊക്കെ പോയ പോലെയല്ല. ഇവിടെ വന്നപ്പം ഇവിടെ നമ്മുടെ കൂടെ കുതിരയുടെ കൂടെ ഉണ്ടായിരുന്നവരും അതുപോലെ ഇവിടെ പരിചയപ്പെട്ടവരൊക്കെ കുറച്ചും കൂടി നിഷ്കളങ്കരായ ഗ്രാമീണരായിട്ട് തോന്നി. ശരിക്കും കാശ്മീരികളായ ആളുകളുടെ നിഷ്കളങ്ക സ്നേഹം ഇവിടെ നിന്നാണ് ശരിക്കും അനുഭവിക്കാൻ പറ്റിയത്. മറ്റേടത്തുനിന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സെൻറ്ററുകളൊക്കെയാണ്. അപ്പോൾ അവിടെ ആ കച്ചവട താല്പര്യങ്ങളും കുറച്ചും കൂടി വേറെ ഒരു രീതിയായിരുന്നു അവിടുത്തെ ആളുകളുടെ മനോഭാവമൊക്കെ. അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ശരിക്കും നാടൻ ആളുകളാണ്. അപ്പോൾ ശരിക്കും നമുക്ക് അവരോട് ഭയങ്കര സ്നേഹം തോന്നി. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര സ്നേഹം തോന്നും. അപ്പോൾ അവർക്ക് കാശ്മീർ വിട്ടിട്ട് പുറത്തൊരു ലോകമില്ല. അവരുടെ നാട് അവർ ഇത് അവർക്ക് വേറൊരു ലോകത്തെപ്പറ്റി അത്ര അറിവ് പോലും ഇല്ല. അവർ സ്കൂളിലൊന്നും പോയി പഠിക്കുന്നില്ല. അവരെപ്പോഴും ഈ കുതിരകളെയും കൊണ്ട് വരുന്ന ടൂറിസ്റ്റുകളുടെ കൂടെ പോകുന്നു വരുന്നു അതൊക്കെയാണ് അവരുടെ ലോകം. അപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഡൽഹി പോകണം എന്നുള്ളതാണ് എന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കേരളത്തെപ്പറ്റി ചോദിച്ചപ്പോൾ കേരളത്തെപ്പറ്റിയൊന്നും അവർക്ക് അറിവില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഗൾഫിലൊക്കെ പോകാറുണ്ട് പൈസയൊക്കെ ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പം ഗൾഫ് അറബ് നാട് എന്നൊക്കെ പറയുന്ന അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അതൊക്കെ എവിടെയാണ് അങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത്രയും നിഷ്കളങ്കരാണ്. പുറം ലോകത്തെപ്പറ്റി അത്ര അറിവൊന്നും ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ വിദ്യാഭ്യാസ ഇല്ലായ്മയും അതുപോലെ ഈ നിഷ്കളങ്കതയൊക്കെ തന്നെയാണ് ഈ ഭീകര പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ദുരുപയോഗിക്കപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും ആ ഈ ഭീകര അന്തരീക്ഷവും അതൊന്നും ഇല്ലാണ്ടൊരു സമാധാനപരമായ നാടായിരുന്നു ഈ കാശ്മീർ. ശരിക്കും സ്വർഗം തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ്ട് ഒരു ആർമിയുടെ ക്യാമ്പാണ് ഇത്. അപ്പം ഇതുപോലെ പല പല ക്യാമ്പുകളും ആർമി ക്യാമ്പുകളൊക്കെ നമുക്ക് കാണാം. ഈ പെഹൽഗാം എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോളിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത് ഇരിച്ചിനി ശ്രീനഗറിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു ആപ്പിൾ തോട്ടത്തിൽ വന്നാണ്. ആപ്പിൾ മരങ്ങൾ കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇത് ആപ്പിളിൻ്റെ സീസൺ അല്ല, ഏപ്രിൽ മാസമായിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആപ്പിളുകൾ തളിരിട്ട് ഇതാ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ കയറി ഇവിടെ ആപ്പിളുകൾ വിൽപ്പനയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഈ സമയത്ത് ഒരു സീസൺ അല്ല, അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. പിന്നെ ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, അത് കുടിച്ചു. അപ്പോൾ ഇതാ കണ്ടില്ലേ ആപ്പിൾ ചെടി, ആപ്പിൾ മരം, അതിൻ്റെ ഇലകളും പൂക്കളൊക്കെ. ഇനിയിപ്പോൾ തിരിച്ച് ശ്രീനഗറിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് ടാക്സിയിൽ പോകും. ജമ്മുന്ന് പിന്നെ ട്രെയിനിൽ ചണ്ഡീഗഡിലേക്ക് പോകാൻ, അങ്ങനെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്ന ബെനിഹാൽ പാസൊക്കെ വഴി അത് വ്യത്യസ്തമായ അനുഭവമായിരിക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ടാക്സിയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രെയിൻ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാശ്മീർ യാത്ര ഇതോടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ കാശ്മീർ യാത്രയ്ക്ക് ഇനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ പറയാം. അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനി പിന്നെ വരാം. അപ്പോൾ ബൈ.